കോവിഡാനന്തരം ജീവിതം സാധാരണ നിലയിലേക്ക് എന്ന് കരുതാൻ വരട്ടെ കോവിഡ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഗുരുതര പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡിലേക്ക് സ്വാഗതം ായവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയാത്ത വിധം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതായി ചൈനയിൽ നടത്തിയ പഠനം വ്യക്തമാക്കുന്നു കോവിഡ് രോഗം പോലെ തന്നെ അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കോവിഡാനന്തര ജീവിതത്തിലും ചൈനയിലെ വുഹാൻ ജിൻ യാൻ താൻ ആശുപത്രിയിൽ നിന്ന് രോഗമുക്തി നേടിയ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരിൽ കോവിഡ് മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിച്ചു എന്നറിയാൻ നടത്തിയ പഠനത്തിലാണ് ഇത് വ്യക്തമായത് അൻപത്തിരണ്ട് ശതമാനം പുരുഷന്മാരിലും നാൽപ്പത്തിയെട്ട് ശതമാനം സ്ത്രീകളിലും കഴിഞ്ഞ ജൂൺ പതിനാറ് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ശാരീരിക പരിശോധന ലാബ് ഫലങ്ങൾ കായിക പരിശോധന തുടങ്ങിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ കോവിഡ് മുക്തരായ എഴുപത്തിയാറ് ശതമാനം പേരിലും ഏതെങ്കിലും രോഗലക്ഷണമുള്ളതായി തെളിഞ്ഞിരുന്നു അറുപത്തി മൂന്ന് ശതമാനം ആളുകളിലും പേശീബലം കുറയുന്നതായും ഇരുപത്തി ആറ് ശതമാനത്തിന് ശരിയായ ഉറക്കം ലഭിക്കുന്നില്ലെന്നും ഇരുപത്തി മൂന്ന് ശതമാനം വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും അടിമപ്പെടുന്നതായും പതിമൂന്ന് ശതമാനം പേരിൽ വൃക്കരോഗങ്ങളും കണ്ടെത്തി കോവിഡാനന്തരം രോഗം ഏറ്റവും അധികം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ഗുരുതരാവസ്ഥയിൽ നിന്ന് കോവിഡ് മുക്തരായവരിൽ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞതായും വെൻ്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വന്നവരിൽ ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിലെത്തേണ്ട ഓക്സിജന്റെ അളവ് കുറയുന്നതായും കണ്ടെത്തി കോവിഡ് രോഗത്തിന് ചികിത്സ പൂർത്തിയാക്കിയാലും മൂന്നാഴ്ച മുതൽ മൂന്ന് മാസത്തിനിടയിൽ കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു കോവിഡ് രോഗപ്രതിരോധ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും ശരീരകോശങ്ങളിലും നാടികളിലും നീർവീക്കമുണ്ടാക്കുകയും ചെയ്യുന്നതിനാൽ ശ്വാസകോശം ഹൃദയം കരൾ വൃക്കകൾ പാൻക്രിയാസ് ഗ്രന്ഥി മസ്തിഷ്കം കുടൽ ത്വക്ക് കണ്ണ് തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുന്നു ശ്വാസകോശം ചുരുങ്ങൽ ദഹന സംബന്ധിയായ പ്രശ്നങ്ങൾ പ്രക്ഷാഘാതം വൃക്ക രോഗങ്ങൾ രക്തം കട്ടപിടിക്കുക പിടിക്കുക ഹൃദയാഘാതം പ്രമേഹം മണവും രുചിയും അറിയാത്ത അവസ്ഥ ത്വക്കു രോഗങ്ങൾ എന്നിവയുമുണ്ടാകാം കോവിഡ് രോഗം ഭേദമായവർ പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണം കാപ്പിയുടെ ഉപയോഗം നിയന്ത്രിക്കണം വീട്ടിലെത്തിയാൽ പരിപൂർണ വിശ്രമം എടുക്കേണ്ടതാണ് നെഞ്ചെടുപ്പ് ശ്വാസഗതി എന്നിവയുടെ വ്യതിയാനം കൃത്യമായി സ്വയം നിരീക്ഷിക്കേണ്ടതാണ് കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് രോഗിയുടെ പ്രായം ലിംഗം കോവിഡ് രോഗലക്ഷണങ്ങളുടെ തീവ്രത ഇവയൊന്നും ബാധകമല്ല അതുകൊണ്ട് കോവിഡ് രോഗം പിടിപെടാതിരിക്കാൻ ശരിയായി മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം ഉറപ്പാക്കുകയും കൈകൾ അണുവിമുക്തമാക്കുകയും ചെയ്യാം നാം സ്വയം സുരക്ഷിതരാകുകയും മറ്റുള്ളവരെ സുരക്ഷിതരാക്കുകയും വേണം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി